എല്ലാവർക്കും നമസ്കാരം. 21 ദിവസം വളരെ പെട്ടെന്നാണ് നമ്മളെ മുന്നിലൂടെ കടന്നു പോയത്. അപ്പൊ ഇനി നാളെ രാവിലെ എണീച്ച് ഒന്ന് വാട്സപ്പിൽ ആ ലിങ്ക് വന്നോ നോക്കോന്നില്ലെങ്കില് സംശയമില്ല, ആ ഒരു ടെൻഡൻസി എന്തായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാന് ആദ്യമായിട്ടൊക്കെ ലാസ്റ്റ് ടൈമിലാണ് ഗോപുമാഷ അയച്ചിട്ടുണ്ടായത്. അപ്പൊ ഞാൻ അച്ഛനോട് അങ്ങോട്ട് പറയായിരുന്നു ഞാൻ എന്തായിട്ടും പങ്കെടുക്കുന്നതില് ജോയിൻ ചെയ്യുന്നതിന്. എന്താ വെച്ചാൽ എന്റെ ആദ്യത്തെ അഗ്രഹം വെച്ചാൽ എനിക്ക് രാവിലെ എണീക്കുന്നത് ശീലാക്കണം നല്ലോണം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അവർക്ക് രാത്രി 1 മണിയായാലും 12 മണി 1 മണിയായാലും ഉറക്കു വരൂല, രാവിലെ എണീക്കാനും പറ്റില്ല. അത് പണ്ടേ അങ്ങനെയാണ് ഇല്ലത്. പക്ഷെ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ട് എന്ന് അറിഞ്ഞാൽ എണീക്കും, അതല്ലാതെ ആവുന്നില്ല. അതുകൊണ്ട് ആ എണീക്കുന്നത് ഒരു ശീലാക്കണം എന്നുള്ളൊരു താല്പര്യത്തോടെ ഞാൻ കൂടി. അതുപോലെ പ്രസംഗത്തിന് നല്ല താല്പര്യമുണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നീടുള്ള 21 ദിവസം അത് ശരിക്കും അന്ന് ഞാൻ ജോയിൻ ചെയ്തെങ്കിലും ഭയങ്കര നഷ്ടമായി പോകുന്ന എനിക്ക് മനസ്സിലായി. പിന്നെ പ്രസംഗത്തിന് NSS ക്യാമ്പിലായാലും പിന്നെ പരിപാടിയിലായാലും സ്വാഗതം നന്ദി അങ്ങനെ കുറെ അവസരം ലഭിക്കാറുണ്ട്. അപ്പോഴൊക്കെ എന്റെ കുഴപ്പമെന്ന് വെച്ചാല് ആദ്യം ഒന്ന് പറയാൻ വിചാരിച്ചത് പറയാൻ പറ്റും, അപ്പൊ കൈയൊന്നും നമ്മളൊരു കൺട്രോളിലായിരിക്കൂല, അത് ഇങ്ങനെയോ പോവും. പക്ഷെ പറയാൻ വിചാരിച്ച് പറയും. നേരെ മറിച്ച് പറയുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കൈയും പിന്നെ കാണികളിൽ ശ്രദ്ധിച്ചാലും പറയുന്നത് എന്തൊക്കെയായിരിക്കും, ആ ഒരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു കോൺഫിഡൻസോടെ കൂടി പറയാൻ പറ്റുന്നുണ്ട്, ഇനിയും തുടർന്നു പോകാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് സാറിന്റെ 20-21 ദിവസത്തെ ഒരു ട്രെയിനിങ്ങിലൂടെ കിട്ടിയത് തന്നെയാണ്. അതുപോലെ നല്ലൊരു കൂട്ടായ്മ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരുമായിട്ട് നല്ല ഒരു ഒരുമിച്ചിരുന്നിട്ട് ഒരു 1.5 മണിക്കൂർ ഒരുമിച്ചിരിക്കുന്ന അതേ ഒരു അനുഭൂതിയാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. 4 കുറെ സ്ഥലങ്ങളിലാണെന്നൊരു തോന്നലില്ലേ ഇല്ല. രാവിലെ എണീച്ച് എന്റെ കൂടെ അമ്മയും, ഞാൻ ഡൈനിങ് റൂമിൽ ഇരുന്നിട്ടാ കേൾക്കില്ല, അമ്മയും അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നതിനൊക്കെ അമ്മയും കേൾക്കും. അപ്പൊ ഒരു ദിവസം സൗണ്ട് ബ്രേക്ക് ആവുമ്പോ ഞാൻ ഇയർഫോൺ എടുക്കില്ല, അപ്പൊ അമ്മ ക്ലാസ് കഴിഞ്ഞാൽ പറയും ആ സമയത്ത് ഇല്ലൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറയും. അത്രയും അച്ഛനും അടങ്ങ് കേൾക്കാറുണ്ട്. അങ്ങനെയാണ്. അപ്പം എല്ലാവരുമായിട്ട് നല്ലൊരു സൗഹൃദം സൃഷ്ടിക്കാൻ പറ്റി. പല സ്ഥലങ്ങളിൽ ഉള്ളവരാണ് നാം, എന്നാലും ഒരുമിച്ചിരിക്കുന്ന ഒരു അനുഭൂതി. അതുപോലെ ഓരോ ക്ലാസ്സിലും സാർ കുറെ അറിവ് പകർന്നു. ജീവിതത്തില് എപ്പോഴും നാം കാത്തു സൂക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴും നാം മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രസംഗം എന്നതിൽ, പ്രസംഗം പഠിക്കുക എന്നതിലുപരി ജീവിതം എന്താണെന്ന് തന്നെ സാറിന് പഠിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാർ പറയുമ്പോ ശരിക്കും ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് എന്ന് പറയുന്ന പോലെ സാർ ശരിക്കും നമ്മള് എന്താ പറയാ, നമ്മള് സാർ അങ്ങനെയാണ് കണ്ട് അങ്ങനെയാണ് പറയുന്നത്. അപ്പം ശരിക്കും സന്തോഷത്തിനുപരി സങ്കടമാണ്. നാളെ മുതൽ ഇങ്ങനെ ഒരു ക്ലാസ് ഇല്ലല്ലോ എന്ന് പറയുന്നതിൽ സങ്കടമുണ്ട്. അപ്പം ഇവിടുന്ന് കിട്ടിയ അറിവുകളെല്ലാം തുടർന്നു കൊണ്ടുപോകാനും ശീലം അതുപോലെ തുടരാനും ശ്രമിക്കും പറ്റും ഞാൻ ഇതാക്കും. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും.